ബിഗ് ബോസ് വീട്ടിലെ സൂര്യയും മണിക്കുട്ടനും ഇഷ്ടപ്പെടുന്ന ഏവർക്കും വേണ്ടി ഞാനിതാ പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന പുതിയ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബിഗ് ബോസ് ഹൗസിലെ പുതിയ വിശേഷങ്ങൾ എന്താണെന്നല്ലേ. ഇതാ ഇന്നലെയാണെങ്കിൽ സൂര്യ ജയിലിൻ്റെ കമ്പിയും പിടിച്ചുകൊണ്ട് കുറേ നേരം ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. സംഭവം എന്താണെന്നല്ലേ, ഇന്നലെയാണെങ്കിൽ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യുന്ന ഡേ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ലാസ്റ്റ് 2 weeks ജയിലിൽ കിടന്ന ആളെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യയാണ്. അപ്പൊ സൂര്യക്ക് ഓബിയസ്ലി ടെൻഷൻ കാണും, ഇത്തവണയും പെർഫോമൻസ് ലോ ആണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ജയിലിൽ ഇട്ടാലോ എന്ന്. അങ്ങനെയാണ് സൂര്യ ജയിലിന്റെ ആ കമ്പിയും പിടിച്ചോണ്ട് നിന്നിട്ട് വർത്താനം പറയാൻ തുടങ്ങിയത്. സൂര്യയുടെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള സംസാരം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ടുകൊണ്ട് അത് ഒരു ശീലമായി. സൂര്യക്കാണെങ്കിൽ ഇത്തവണ ജയിലിലോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. സൂര്യ പറയുന്നത് അവിടെ ഭയങ്കര കൊതുകാണ്, അവിടെ ഭയങ്കര ചൂടാണ്, അവിടെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ. എന്നാൽ അവിടെ ഒരു പോസിറ്റീവ് തിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്താ പറയുക, നമ്മളൊരു സ്ട്രോങ് ആയ പോലെ ഒരു ഫീലിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതേപോലെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അവിടുത്തെ കൊതുകാണ്. ഇങ്ങനെയാണ് സൂര്യയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, സൂര്യ ഒന്നിച്ച് ഇതും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മണിക്കുട്ടനാണ് ജയിലിൽ കിടക്കാൻ പോവുകയാണെങ്കിൽ സൂര്യ റെഡിയാണ്, സൂര്യയും റെഡിയാണ് മണിക്കുട്ടൻ്റെ ഒപ്പം ജയിലിൽ കിടക്കാൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യയെ വീടിനകത്ത് നിന്ന് നോബി കണ്ടേ. എന്നിട്ട് നോബി പറയുക, സൂര്യ അതവിടെ ജയിലിൻ്റെ കമ്പിയും പിടിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. എന്നിട്ട് മണിക്കുട്ടനും കണ്ടേ, ആരും മൈൻഡ് ആക്കണ്ട, കണ്ടപോലെ നടക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അവരുടെയും പണി നോക്കി അവർ പോയി. സൂര്യയാണെങ്കിൽ പിന്നെയും ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. സൂര്യയുടെ വിഷമം എന്ന് വെച്ചാൽ മണിക്കുട്ടൻ്റെ ഒരു 2 ദിവസമായിട്ട് സൂര്യയുടെ കറക്റ്റായിട്ട് വർത്തമാനം പറയുന്നില്ല എന്നാണ്. ആണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ, മണിക്കുട്ടൻ സൂര്യനോട് കുറച്ച് അകലം പാലിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? അപ്പോൾ സൂര്യയുടെ ഒരു അഭിപ്രായത്തിൽ മണിക്കുട്ടൻ 2 ദിവസമായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ്, ഒരു മൈൻഡ് ചെയ്യുന്നില്ല ആ ഒരു ഇതാണ് സൂര്യയുടെ ഒരു അഭിപ്രായം. പിന്നെ ഇന്നലെ വേറൊരു കാര്യം കൂടി സംഭവിച്ചേ, ഇന്നലെ ആക്ച്വലി ജയിൽ നോമിനേഷൻ ഡേ ആയിരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരും നോമിനേറ്റ് ചെയ്യുന്നതിനിടയിൽ സൂര്യ എന്താ പറഞ്ഞതെന്ന് അറിയോ? സൂര്യ മണിക്കുട്ടനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നില്ല, കാരണം എന്താന്ന് വെച്ചാൽ മണിക്കുട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ഞാനും പോകുമ്പോൾ മാത്രം മണിക്കുട്ടൻ പോയാൽ മതി. ദാറ്റ് മീൻസ് സൂര്യ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു, ഇനിയിപ്പോൾ മണിക്കുട്ടനാണ് ജയിലിലോട്ട് പോവുകയാണെങ്കിൽ ഞാനും പോകാൻ റെഡിയാണ്. മണിക്കുട്ടനാണെങ്കിൽ അയ്യോ അമ്മേ എന്നൊരു എക്സ്പ്രഷൻ കൊടുത്തോണ്ട് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ചിരിക്കുകയാണ്, അവിടെ എല്ലാവരും കമൻ്റ് അടിക്കാൻ തുടങ്ങി, എല്ലാവരും എന്താ കളിയാക്കാൻ തുടങ്ങി. ഇതൊന്നും സൂര്യ കാരയാക്കുന്നില്ല. സൂര്യക്ക് പറയാന്നുള്ളത് സൂര്യയുടെ പ്രണയം സൂര്യ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തുറന്നു പറയുന്നു. അതാണ് സൂര്യയുടെ ക്യാരക്ടർ. ഇനിയിപ്പോൾ സൂര്യക്ക് തോന്നിയ പോലെ മണിക്കുട്ടൻ സൂര്യനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.